നമസ്കാരം എല്ലാവർക്കും, ഗിരീഷ് സാറാണ്. വളരെ കുറച്ച് സന്തോഷിക്കാൻ മാത്രമേ എപ്പോഴും ന്യൂസുകൾ വരാറുള്ളൂ. ബി ടെക്കുകാർക്ക് എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് വളരെ കുറച്ച്. ഇപ്പം നല്ലൊരു ന്യൂസ് വന്നിട്ടുണ്ട്, പല കുട്ടികൾക്കും ആശ്വാസമാകുന്ന ന്യൂസാണ്. കാരണം ഇതാദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ, ബി ടെക്കുകാരാണെങ്കിൽ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തേക്കുക. ഇനിയുള്ള നിങ്ങളുടെ അപ്ഡേറ്റ്സ് എല്ലാം, ഫർദർ അപ്ഡേറ്റ്സ് എല്ലാം തരും. വേറൊന്നുമല്ല, പല കുട്ടികളും ബി ടെക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ജോലിക്ക് എല്ലാവർക്കും പോകുന്നത്. പലപ്പോഴും ബാങ്കിൻ്റെ ബാങ്ക് ഫീൽഡിൽ പോകുമായിരിക്കും. അങ്ങനെ പല അവർ പഠിച്ചതുമായിട്ട് ബന്ധവുമില്ലാത്ത ഒരുപാട് കോഴ്സുകൾക്കാണ് പോകുന്നത്. ഒരുപാട് കുട്ടികൾക്ക്, ബി ടെക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള ആഗ്രഹമുണ്ട്. അതാണിപ്പം സംസ്ഥാന സർക്കാർ ഇപ്പം പുത്തനായിട്ടൊരു നയം കൊണ്ടുവരാൻ പോകുന്നതിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങളെല്ലാം ആയി. അന്നേരം അതിനകത്ത് പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബി ടെക്ക് 55% അതിൽ കൂടുതൽ കുട്ടികൾക്ക് പാസ് മാർക്ക് മേടിച്ച കുട്ടികൾക്ക് ബി എഡ് എടുക്കാനുള്ളൊരവസരം. അന്നേരം ബി ടെക് കൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട കുട്ടികളാണെന്ന് അറിയാം. എന്നെങ്കിൽ പോലും പഠിപ്പിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് സ്കൂളുകളിൽ ഇനിയും പഠിപ്പിക്കാൻ ബി എഡിലൂടെ എടുത്താൽ അവർക്ക് നല്ല വൃത്തിയായിട്ട് അവരുടെ പാഷൻ, അധ്യാപകനാണ് ബി ടെക്കുകാർക്ക് താല്പര്യമെങ്കിൽ ആ പാഷൻ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും ഇനി മുതൽ. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമുക്ക് ബി എഡ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ സ്കൂൾ തലങ്ങളിൽ നമുക്ക് പഠിപ്പിക്കാം. പിന്നീട് വീണ്ടും കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പറയാം. എന്നാലും ഇത് നല്ലൊരു അവസരമാണ്. അത് ഈ മൂന്ന് വിഷയക്കാർക്ക് മാത്രമേ ഉള്ളൂ. സയൻസ്, ഫിസിക്സ് കെമിസ്ട്രി, മാത്സ്, 55% മാർക്ക് മിനിമം വേണം. അതിൽ കൂടുതൽ ഉള്ള കുട്ടികൾക്ക് ഉറപ്പായിട്ടും ബി എഡ് എടുക്കാനുള്ള സുവർണ അവസരം. അധ്യാപകരാകാൻ നല്ലൊരു അവസരം. ഒരുപാട് പാഷനായിട്ടുള്ള ഒരുപാട് കുട്ടികൾക്ക് ഇതൊരു സന്തോഷ വാർത്തയായിരിക്കും. ഇത് കാണുന്നതിന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ പൊട്ടിച്ച് വെച്ചേക്കുക. നെവർ എവർ ഗിവ് അപ്പ്.